ഇത് വലിയൊരു മാനിപ്പുലേഷനാണ്. അവർ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യും. അഥവാ നമ്മുടെ ഒരു അൺലക്ക് കൊണ്ട് നമ്മളെങ്ങാനും ആ ഫസ്റ്റ് ഡിഫക്റ്റീവ് പ്രോഡക്റ്റാണ് മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റ് തിരിച്ച് വെൻഡറിൻ്റെ അടുത്തേക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ അവർക്ക് കാശും ആ ഒറിജിനൽ പ്രോഡക്റ്റും തിരിച്ച് കിട്ടും. പക്ഷെ നമുക്ക് കിട്ടിയ ഈ ഓർഡർ യാതൊരു ഒരു 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 മാർഗവശാലും നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ റീഫണ്ട് ക്ലെയിം ചെയ്യാനോ പറ്റില്ല. നമ്മൾ പലപ്പോഴും ഓൺലൈനിൽ നിന്ന് ഈ ഡ്രസ്സ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല കേട്ടോ. കാരണം നമുക്ക് അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്നുള്ളൂ. മിക്കതല്ലാത്ത ഉടായ്പകളാണ് എത്രയോ ആൾക്കാർ കസ്റ്റമേഴ്സ് മേടിച്ച് മേടിച്ച് പണി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മീഷോ അവിടെ നിന്നും പണി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ അന്തിച്ചു പോയി. കണ്ടപ്പോൾ എന്നെ കിളി പറന്നു പോയി. മീഷോയിൽ നിന്ന് കൂടി ഇങ്ങനെ ഒരു പണി. സാധാരണ ഞാൻ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടാണ് ഒരു 99% യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലിപ്പിൽ ഞാൻ അത്രയും ട്രസ്റ്റബിൾ ആണ്. കാരണം ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് റിട്ടേൺ അടിച്ചാൽ കൂടി അവിടെ നിന്ന് അത്രയും അവരുമായിട്ടുള്ള ഒരു കോൺടാക്ട് കാര്യങ്ങൾ നമുക്ക് സാറ്റിസ്ഫൈ ആണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫ്ലിപ്പാണ് പ്രിഫർ ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ മീഷോയിലൊന്നും മേടിക്കുമ്പോൾ ഇത്രയും പണി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ അന്തിച്ചിരിക്കണേ, മീഷോയിലൊന്നും ഇങ്ങനെ പണി കിട്ടുമോ? അപ്പോൾ ഒരു ലേഡി മീഷോയിൽ ഒരെണ്ണം ഓർഡർ ചെയ്ത് കിട്ടിയത് മറ്റൊന്ന്, പക്ഷെ അവർ അത് വെച്ചിട്ട് വേറൊരെണ്ണം, അങ്ങനത്തെ ഒരു ഒരു ചുരുളഴിയാത്തൊരു രഹസ്യം പോലെ മീഷോയിൽ നിന്നും പണി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. എന്തായാലും ആ ലേഡി പറയാൻ നമുക്കൊന്ന് കേട്ടുപോകാം. എൻ്റെ പേര് അസിനോ എന്നാണ്. ഞാൻ കഴിഞ്ഞ December 3 മീഷോ ആപ്പിൽ നിന്ന് ഒരു ഹൈ വേസ്റ്റ് ജീൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ഒരു 656 rupees പടമൊക്കെ കണ്ടപ്പോൾ നല്ല ഇമ്പ്രസീവായിട്ട് തോന്നി. അതുകൊണ്ട് ഒരു 656 rupees ഓർഡർ വരുന്ന ഒരു ഹൈ വേസ്റ്റ് ജീൻസ് ഞാൻ മീഷോ ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. December 13 ആയപ്പോഴാണ് എനിക്ക് പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് കൊറിയർ ബോയ് എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഞാൻ അതിനകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് തന്നു. ഞാനിവിടെ സലൂണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആ പ്രൊഡക്റ്റ് തിരക്ക് കാരണം ഞാനത് മാറ്റി വെച്ചിട്ട് വർക്കിലേക്ക് ഇൻവോൾവ് ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു കൊറിയർ ബോയും കൂടെ പ്രൊഡക്റ്റും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എനിക്ക് ഓൾറെഡി ഡെലിവേർഡ് ആയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അയാളെ തിരിച്ചു വിട്ടു. ഇയാളെ തിരിച്ചു വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ എനിക്ക് ഫസ്റ്റ് കിട്ടിയ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിനകത്തുണ്ടായിരുന്നത് ഒരു പഴയ കീറിയ ചുരിദാർ. ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യാം. ഒരു പഴയ കീറിയ ചുരിദാർ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റിൻ്റെ അത് ഫുള്ള് സ്റ്റെയിനും അതിൻ്റെ അതൊരു ഒരു ഒരു വൃത്തിയില്ലാത്ത ഒരു തുണിയിൽ പൊതിഞ്ഞിട്ടാണ് ഇത് ഇതിനകത്തുണ്ടായിരുന്നത്. ആ ആ തുണിയും വളരെ മോശമാണ്. അതുപോലെ തന്നെ ഈ കിട്ടിയ ഈ ഒരു ഡ്രസ്സും കീറി. ഇത് പഴയ മോഡലുള്ള ഒരു ചുരിദാറാണ്. മാത്രമല്ല അത് നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റില്ല, കാരണം ഫുള്ള് കീറലുമാണ്, ഫുള്ള് കറയുമാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ സെക്കൻഡ് കൊറിയർ കൊണ്ടുവന്ന ആ പയ്യനെ വിളിച്ചപ്പോഴാണ് പറയുന്നത്, എന്താണ് ഇതാണ് ആക്ച്വൽ പ്രോഡക്റ്റ്, മീഷോയുടെ പ്രോഡക്റ്റ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആയി, ഇതെന്താ ഇങ്ങനെ വന്നേ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മീഷോയുടെ കസ്റ്റമർ കെയറിനെ, ഞങ്ങൾ കൊറിയർ ടീമിനെ തന്നെ ആദ്യം വിളിച്ചു. കൊറിയർ ടീമിനെ വിളിച്ച് കഴിഞ്ഞാൽ മീഷോൻ്റെ കസ്റ്റമർ സപ്പോർട്ടിനെയൊക്കെ വിളിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് വലിയൊരു മാനിപ്പുലേഷനാണ്, ഇത് മീഷോൻ്റെ വെൻഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. അവർ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യും. അഥവാ നമ്മുടെ ഒരു അൺലക്ക് കൊണ്ട് നമ്മളെങ്ങാനും ആ ഫസ്റ്റ് ഡിഫക്റ്റീവ് പ്രോഡക്റ്റാണ് മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റ് തിരിച്ച് വെൻഡറിൻ്റെ അടുത്തേക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ അവർക്ക് കാശും ആ ഒറിജിനൽ പ്രോഡക്റ്റും തിരിച്ച് കിട്ടും. പക്ഷെ നമുക്ക് കിട്ടിയ ഈ ഓർഡർ യാതൊരു ഒരു 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 മാർഗവശാലും നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ റീഫണ്ട് ക്ലെയിം ചെയ്യാനോ പറ്റില്ല. ഞാൻ ഇന്നും മീഷോനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. 3 വെച്ചിട്ടാണ് അവരെ വിളിക്കുന്നത്. എപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയണത് എന്താണ്, മെയിൽ അയക്കൂ ഞങ്ങൾ അതിൻ്റെ ഇത് ഡീറ്റെയിൽസ് തരും. ഇത് തന്നെ ഞങ്ങൾ എന്നും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ പറയണത് ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് വെൻഡറിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ്. പക്ഷേ നമുക്ക് ആ വെൻഡറിനെ പേഴ്സണലി അറിയില്ലല്ലോ. നമുക്ക് ഈ ഒരു ആപ്പ് വഴി മാത്രമല്ല അവരെ അറിയുള്ളൂ. ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നും ഞങ്ങൾക്ക് എന്നിട്ട് ശരിക്കും ഇട്ട് കുരങ്ങ് കളിപ്പിക്കുകയാണ്. ഈ ഒരു ഒരു മാസത്തിന് മേലെയായി, ഈ ഒരു 1.5 ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ശരിക്കും എനിക്കൊരു ഭയങ്കര ഒരു വലിയൊരു ഇൻജസ്റ്റിസ് ആയിട്ടാണ് ഇത് തോന്നുന്നത്. കാരണം ശരിക്കും കസ്റ്റമറെ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അവരതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. പിന്നെ ഞങ്ങൾ പാക്കറ്റ് നോക്കിയപ്പോഴാണ് ഇവർ ഈ ഓർഡർ ഐഡിയൊക്കെ ബ്ലർ ചെയ്തിട്ടാണ് ഇത് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മീഷോ പറയുന്നത് ഞങ്ങളുടെ പാഴ്സൽസ് കണ്ടാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ മേടിക്കാം. നമുക്കതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ. നമ്മൾ വർക്കിൻ്റെ ഇടയിൽ ഓടി ചെന്ന് കൊറിയർ മേടിക്കണം, അത് കഴിഞ്ഞ് നമ്മൾ പൈസ കൊടുക്കണം. അത് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് എന്ന് നമ്മൾ ഒട്ടും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവരെന്തെങ്കിലും ഒരു ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും എല്ലാത്തിലും ഒരു റീഡ്രസൽ മെക്കാനിസം ഉണ്ടാവും. നമ്മളുടെ ഒരു ഒരു പ്രശ്നം അവരെങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്ത് തരും. പക്ഷെ മീഷോൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസും ഇല്ല. ശരിക്കും പറ്റിക്കപ്പെട്ടൊരവസ്ഥയാണ്. ഈ ഒരു 656 rupees എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ എന്താ പറയുക, നമ്മൾ ഒരു ദിവസം ഇവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പൈസയാണത്. പക്ഷെ ആ പൈസയോട് അവർ തീർത്തും ഒരു അവഗണനയാണ്. അതായത് ഒരു റെസ്പോൺസും ഇല്ല. വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളെ ബ്ലോക്കും ചെയ്തു.
അവർ എടുക്കണമില്ല ആ കോള്. കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ തിരിച്ചും ഇതാക്കണില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ വെണ്ടറുടെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്ക് എങ്കിലും അവരൊന്ന് അഡ്രസ്സ് ചെയ്യണ്ട്. അത് അപ്പൊ ചുരുക്കി പറഞ്ഞ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റ് കിട്ടും, ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കീറി പറഞ്ഞത് ഏതെങ്കിലും കിട്ടും. അതാണ് ചുരുക്കി പറഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഈ ലേഡി പറയുന്നതിൽ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ എന്തുവാടെ. മീഷോ കൂടി ഇങ്ങനെ ഞാനെപ്പോഴും ഫ്ലിപ്പിൽ ആണ് ട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, കാരണം എനിക്ക് അവിടെ വിശ്വാസം കാണും. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടെ അത് സൈസോ എന്തെങ്കിലും നിറത്തിൻ്റെ എന്തെങ്കിലും ഒരു ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചയച്ച് കഴിഞ്ഞാൽ റീഫണ്ടോ റിട്ടേണോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനതുകൊണ്ട് എപ്പോഴും അതിലാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന മീഷോയിലൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ ഓരോരുത്തരുടെ ഇത്, പിന്നെ ഇത് അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല, വെൻഡേഴ്സ് ആണ് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അറിയത്തില്ല, എനിക്കും അത് അറിയത്തില്ല. ഇപ്പോൾ ഈ ലേഡി പറയുന്നത് കേട്ടിട്ടാണ്. ഞാൻ മീഷോയിലൊന്നും മേടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതിൻ്റെ വലിയ സെറ്റപ്പ് പരിപാടിയൊന്നും അറിയത്തില്ല. ഓക്കെ, എന്തായാലും നല്ല പരിപാടികളാണ്. രണ്ട് പ്രോഡക്റ്റ് അയക്കുന്നു, അതിൽ കീറി പറഞ്ഞതാണ് കിട്ടണമെങ്കിൽ തേഞ്ഞു, അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇത് ഈ ആൾക്കാരെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് പൈസ, അല്ലാണ്ട് ചുമ്മാ അവരെ ഇരുന്നിട്ട് രണ്ട് മരം പിടിച്ച് രണ്ട് ഒതുക്കുതുക്കിയിട്ട് കൊഴിഞ്ഞു വീഴുന്നതെന്ന് എടുത്ത് ഓർഡർ ചെയ്യുന്നതല്ല. പറ്റിക്കരുത്, നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ അങ്ങ് ഏതെങ്കിലും വഴിക്ക് കയ്യിൽ പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ കോപ്പിലെ പരിപാടിക്ക് നിൽക്കരുത്. പിന്നെ ഇനി ഈ ലേഡി അവരെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു കോൾ റെക്കോർഡും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം അവരുടെ റെസ്പോൺസ്. ഞാൻ ഡിസംബറിൽ ഒരു ഹൈ വേസ്റ്റ് ജീൻസ് ഓർഡർ ചെയ്തായിരുന്നേ. അത് റോങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എനിക്ക് വന്നത്. അപ്പം റോങ് പ്രോഡക്റ്റ് എനിക്ക് തിരിച്ച് റിട്ടേൺ എടുക്കാമെന്ന് മീഷോയിൽ നിന്ന് പറഞ്ഞായിരുന്നു. ഒന്നര മാസമായിട്ടും അത് എടുക്കാൻ വന്നിട്ടില്ല. എപ്പോഴത് പിക്കപ്പ് ചെയ്യാൻ വരിക? അതെ, ഓർഡർ ചെയ്താത്ത പ്രോഡക്റ്റ് വന്നത്. എന്താ കോളൊന്നും വന്നില്ല. അപ്പൊ ഞാൻ എപ്പോ വിളിക്കണം, എപ്പോ ഇനി അത് വിളിക്കണം നിങ്ങളെ മീഷോനെ? പക്ഷെ ഞാൻ പറയട്ടെ, ഒന്നര മാസമായിട്ട് എന്താ ഡിലേ കാണിക്കുന്നേ? അതെന്താ കംപ്ലൈന്റ് ക്യാൻസൽ ആയി പോകുന്ന? എന്താ അപ്ഡേറ്റ് എന്താ തരാത്തെ? അതിന് റീസൺ ഉണ്ടാവുമല്ലോ അപ്ഡേറ്റ് തരാത്തതിന്. പക്ഷേ ഈ ഒന്നര മാസം ഞാൻ വെയിറ്റ് ചെയ്തു, ഇനി എത്ര മാസം കൊണ്ട് വെയിറ്റ് ചെയ്യണം എന്ന് മീഷോ പറഞ്ഞാലും? അല്ല, ഡിസംബർ 13-ാം തീയതി തുടങ്ങി ഇന്ന് ജാനുവരി 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഒത്തിരി 48 hours എനിക്ക് മീഷോ തന്നതാണ്. അപ്പൊ ഞാൻ പറയുവാണ്, ഇനി എത്ര 48 hours ഞാൻ വെയിറ്റ് ചെയ്യണം എന്റെ റോങ് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോകാൻ? ഇന്ന് പറയുന്നതല്ല പിന്നെ മീഷോയിൽ നിന്ന് വേറെ വേറെ ആൾക്കാർ പറയുന്നത്. ഇതിന്നല്ല തുടങ്ങിയല്ലോ, കൊറേ നാളുകൊണ്ട് അവരെ കൊറേ 48 hours അഴയ്ക്കുന്നുണ്ട്. കഷ്ടം, അല്ലാതെ എന്താ അമ്മയുടെ കഷ്ടകാലം, ഈ ഏത് സ്ത്രീയാലും അവരുടെ കഷ്ടകാലം അല്ലേ. ഇതെന്തോന്നുണ്ടേ, ഓൺലൈനിലൊന്നും ഇപ്പൊ സാധനം മേടിക്കാൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കണല്ലോ. ഇനി കടകളിൽ തന്നെ പോയി മേടിക്കേണ്ടി വരുമോ? ഇങ്ങനെയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിനാണ് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നത്, ഡെലിവറി ചാർജ് ഉൾപ്പെടെ കൊടുത്ത്. അതിപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥ മീഷോ ഉൾപ്പെടെ. എന്തായാലും നിങ്ങൾ കാത്തിരുന്ന് നല്ല പ്രോഡക്റ്റ് രണ്ട് പ്രോഡക്റ്റ് വരും, അതിൽ നിങ്ങൾ എണ്ണി പിരിച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ലത് കിട്ടും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാനെപ്പോഴും ഫ്ലിപ്പീന്നാണ് മേടിക്കുന്നത്. ഫ്ലിപ്പീന്ന് ഞാൻ ഒരുപാട് വർഷം കൊണ്ട് മേടിക്കുന്നുണ്ട്, എനിക്ക് ഇതുവരെ നെഗായിട്ടൊന്നും വന്നിട്ടില്ല. ഇന്ന് ഫ്ലിപ്പീന്ന് ആമസോണിലൊന്നും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ മേടിച്ചിട്ടുണ്ട്, കൂടുതലും ഫ്ലിപ്പീന്നാണ്. ഇതുവരെ നെഗ് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഫ്ലിപ്പീന്നാണ്. ഇനി ഏതെങ്കിലും ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ മീൻസ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്ന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.